നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിദേശത്തു നിന്ന് വീട്ടിലെത്തിയ ഭർത്താവ് ഭാര്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചടയമംഗലം അക്കോണത്താണ് ഭർത്തൃ വീട്ടിൽ യുവതി തൂങ്ങി മരിച്ചത്. അടൂർ പഴകുളം സ്വദേശിനിയായ ലക്ഷ്മി പിള്ളയാണ് ആത്മഹത്യ ചെയ്തത്. ഒരു വർഷം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം. വിദേശത്തു നിന്നും ചൊവ്വാഴ്ച രാവിലെയാണ് ഭർത്താവ് വീട്ടിലെത്തിയതും തുടർന്ന് ആത്മഹത്യ ചെയ്ത നിലയിൽ ഭാര്യയെ കാണുന്നതും. അക്കോണം സ്വദേശിയായ ഹരി എസ് കൃഷ്ണൻ ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടുകൂടി കുവൈറ്റിൽ നിന്നും എത്തുകയായിരുന്നു. ലക്ഷ്മിയുടെ അമ്മയെ വിളിച്ചു വരുത്തി വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തു കയറിയപ്പോഴാണ് തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. തുടർന്ന് ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ഇതുവരെ വ്യക്തമല്ല. പോലീസ് അന്വേഷണം തുടങ്ങി. വിവാഹം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ കിഷോർ അവധി കഴിഞ്ഞ് കുവൈറ്റിലേക്ക് മടങ്ങുകയായിരുന്നു. അടൂരിൽ വീട്ടിലായിരുന്നു ലക്ഷ്മി. കിഷോർ വരുന്നതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയത്. 1 മണിയോടെ വീട്ടിലെത്തിയ കിഷോർ ഭാര്യയെ വിളിച്ചെങ്കിലും മറുപടിയൊന്നും കിട്ടിയില്ല. തുടർന്ന് വീടിനകത്തേക്ക് പ്രവേശിച്ചെങ്കിലും കിടപ്പുമുറി അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്നപ്പോൾ ലക്ഷ്മി തൂങ്ങി നിൽക്കുകയായിരുന്നു. ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. മൃതദേഹം ചടയമംഗലം പോലീസ് എത്തി കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. കൊട്ടാരക്കര തഹസിൽദാർ വിജയകുമാറിന്റെ സാന്നിധ്യത്തിൽ ചടയമംഗലം പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി. ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും. ചടയമംഗലം ഇൻസ്പെക്ടർ വി ബിജു, SI പ്രിയ എന്നിവരാണ് അന്വേഷണത്തിന്റെ ചുമതല. അതേസമയം 5 ദിവസം മുമ്പും കൊല്ലം ചടയമംഗലത്ത് മറ്റൊരു യുവതിയെയും ഭർതൃഗൃഹത്തിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അഭിഭാഷകയായ ഇട്ടിവ സ്വദേശി ഐശ്വര്യ ഉണ്ണിത്താനാണ് മരിച്ചത്. യുവതിക്ക് നേരെ ഗാർഹിക പീഡനമുണ്ടായെന്ന് ആരോപിച്ച് സഹോദരൻ ചടയമംഗലം പോലീസിന് പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ ഭർത്താവ് ചടയമംഗലം സ്വദേശിയും അഭിഭാഷകനുമായ കണ്ണൻ നായരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭർത്താവ് ക്രൂരമായി പീഡിപ്പിച്ചെന്നും മരണത്തിന് ഉത്തരവാദിയാണെന്നും സൂചിപ്പിക്കുന്ന ഐശ്വര്യയുടെ ഡയറിക്കുറിപ്പ് പോലീസിന് കിട്ടിയിരുന്നു. കഴിഞ്ഞ മാസം 15-നാണ് ഭർതൃഗൃഹമായ ചടയമംഗലം മേടയിൽ വീട്ടിലെ കിടപ്പുമുറിയിൽ ഐശ്വര്യ തൂങ്ങി മരിച്ചത്. ഒളിവിൽ പോയ കണ്ണൻ നായരെ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത്. 3 വർഷം മുൻപായിരുന്നു ഐശ്വര്യയുടെ വിവാഹം. ശാരീരിക ഉപദ്രവത്തെ തുടർന്ന് ഐശ്വര്യയും ഭർത്താവും ഇടയ്ക്ക് അകന്ന് താമസിച്ചിരുന്നു. പിന്നീട് ഇവർക്ക് കൗൺസിലിംഗ് നൽകിയിരുന്നുവെന്ന് ഐശ്വര്യയുടെ സഹോദരൻ പറഞ്ഞു. അഭിഭാഷകനാണെന്നാണ് ഇയാൾ മറ്റുള്ളവരോട് പറഞ്ഞിരുന്നത്. എന്നാൽ പഠനം പൂർത്തിയാക്കുകയോ അഭിഭാഷകനായി എൻറോൾ ചെയ്യുകയോ ചെയ്തില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഐശ്വര്യയുടെ ഡയറിയിൽ ഉടനീളം ഭർത്താവിൽ നിന്നുള്ള മാനസിക പീഡനത്തെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. ഇത് കണ്ടെടുത്തതിന് പിന്നാലെയാണ് കേസിൽ കണ്ണൻ നായരെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. തന്റെ മരണത്തിന് കാരണം കണ്ണനാണ്, എന്ത് സംഭവിച്ചാലും അയാളാണ് ഉത്തരവാദി എന്നാണ് ഐശ്വര്യ ഡയറിയിൽ എഴുതിയിരുന്നത്. താലി വലിച്ചു പൊട്ടിച്ചെന്നും ഉപദ്രവമാണെന്നും ഐശ്വര്യ ഡയറിയിൽ കുറിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.